നമ്മുടെ ചുറ്റുപാടുമുള്ള സ്കൂൾ കോളേജുകളൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. നമ്മൾ പഠിച്ച സ്ഥാപനങ്ങളെ തന്നെ ഓർമ്മിച്ചാൽ മതി. അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് മുഴുവൻ ഈ ഐ ക്യു ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇന്റലിജന്റ് കോഷ്യന്റ് അല്ലെങ്കിൽ വൈജ്ഞാനിക ബുദ്ധി വളർത്തുന്ന തരത്തിലുള്ള പാഠഭാഗങ്ങളാണ് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷകളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിന് മറ്റൊരു വശത്തുള്ള ഒരു ബുദ്ധിയാണ് ഇമോഷണൽ ക്വോഷ്യന്റ് അല്ലെങ്കിൽ വൈകാരിക ബുദ്ധി. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹൗ ടു ഇൻക്രീസ് യുവർ ഇമോഷണൽ ഇന്റലിജൻസ് എന്നതാണ്. എങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ വൈകാരിക ബുദ്ധിയെ ഉയർത്താം. കുറെ വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ്, കണ്ണൂരിൽ വെച്ച് ഞാൻ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പ്രോഗ്രാം ചെയ്യുന്നുണ്ടായി. അതൊരു വർക്ക്ഷോപ്പ് മെത്തേഡിലായിരുന്നു. 40-ഓളം ആൾക്കാരാണ് അതിലന്ന് പങ്കെടുത്തോണ്ടിരുന്നത്. അതിലുള്ള രണ്ട് വ്യക്തികളെ, ഞാൻ ശ്രദ്ധിക്കപ്പെട്ട രണ്ട് വ്യക്തികളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരാൾ വലിയ അക്കാഡമിക് വിദ്യാഭ്യാസമൊന്നുമില്ല അദ്ദേഹത്തിന്. സ്വാഭാവികമായും അതൊരു ബിസിനസ്സുകാരൻ കൂടിയായിരുന്നു. രണ്ടാമത്തെ ആൾ വളരെയധികം അക്കാഡമിക് ബിരുദമുള്ള ഒരാളാണ്. ആദ്യത്തെ ആൾ പൊതുജനങ്ങളോട് ഇടപെടുന്നതിൽ, അവരോട് ഇടപഴകുന്നതിൽ, അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതിലൊക്കെ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് അതേ നല്ല അക്കാഡമിഷ്യൻ ആണ്, പക്ഷേ ജനങ്ങളോടൊന്നും അധികം സംസാരിക്കില്ല, ഇടപെടില്ല, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊന്നും അതിന് താല്പര്യമില്ല, സ്വന്തം കാര്യമായി ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരാളായിരുന്നു. ഞാൻ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവരെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അവരിലുണ്ടായ കാതലായ മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞ വലിയ അക്കാഡമിക്സ് ഒന്നുമില്ല ആ വ്യക്തി ഇന്ന് ഉയർന്ന നിലയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തമായ വീടും വാഹനങ്ങളും ഒക്കെ തന്നെ അദ്ദേഹത്തിനുണ്ട്. രണ്ടാമത്തെ ആൾ എവിടെയും എത്താതെ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഈ രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കാരണം, നമ്മുടെ ചുറ്റുപാടുമുള്ള സ്കൂൾ കോളേജുകളൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. നമ്മൾ പഠിച്ച സ്ഥാപനങ്ങളെ തന്നെ ഓർമ്മിച്ചാൽ മതി. അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് മുഴുവൻ ഈ ഐ ക്യു ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇന്റലിജന്റ് കോഷ്യന്റ് അല്ലെങ്കിൽ വൈജ്ഞാനിക ബുദ്ധി വളർത്തുന്ന തരത്തിലുള്ള പാഠഭാഗങ്ങളാണ് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷകളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിന് മറ്റൊരു വശത്തുള്ള ഒരു ബുദ്ധിയാണ് ഇമോഷണൽ ക്വോഷ്യന്റ് അല്ലെങ്കിൽ വൈകാരിക ബുദ്ധി. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ്, ഇപ്പോൾ നമ്മൾ വലിയ വിദ്യാഭ്യാസം നേടി ഒരു ഒരു ഡിഗ്രി ഒക്കെ മേടിച്ച്, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ മേടിച്ച്, ഇവൻ പി എച്ച് ഡി മേടിച്ചൊക്കെ നമ്മൾ ഒരു തൊഴിലിലേക്ക് പ്രവേശിക്കുന്നു. ആ തൊഴിലെത്തിക്കഴിഞ്ഞാൽ പിന്നീടുള്ള അവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഈ ഐ ക്യു, ഞാൻ നേരത്തെ പറഞ്ഞ വൈജ്ഞാനിക ബുദ്ധിയെ പോലെ തന്നെ ഒരു ചിലപ്പോൾ ഒരു അല്പം കടന്ന് നമുക്ക് ആവശ്യമുള്ള ഒന്നാണ് വൈകാരിക ബുദ്ധി അഥവാ ഇമോഷണൽ ക്വോഷ്യന്റ്. ആൾക്കാരോട് ഇടപെടൽ, അവർക്ക് കിട്ടുന്ന ചില കാര്യങ്ങൾ ചെയ്തു തീർക്കൽ, ലീഡർഷിപ്പ്, ഇങ്ങനെ പല ഘടകങ്ങൾ അതിൻ്റെ ബ്ലെൻഡ് ചെയ്യും. ഇങ്ങനെ നോക്കിയാൽ ഞാൻ പ്രേക്ഷകരോട് ചോദ്യം ചോദിക്കട്ടെ, ഞാൻ അടക്കമുള്ള നമുക്ക് മൊത്തം ഒന്ന് അതൊന്ന് വിലയിരുത്തി നോക്കാം. നമ്മൾ എവിടെയെങ്കിലും വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഈ വൈകാരിക ബുദ്ധിയെ അല്ലെങ്കിൽ ഉയർത്താനുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തതായിട്ട് ഓർക്കുന്നുണ്ടോ? മാർക്ക് കിട്ടുന്ന കാര്യങ്ങളല്ലാതെ മറ്റ് വ്യത്യസ്തമായ നമ്മുടെ ബുദ്ധിയെ, വൈകാരിക ബുദ്ധിയെ വളർത്താൻ എന്തെങ്കിലും ശ്രമിച്ചതായിട്ടോ എവിടെയെങ്കിലും പഠിച്ചതായിട്ടോ ഓർമ്മയുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക, ഇല്ലെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യുക. കുറച്ച് സമയം ഞാൻ കാത്തിരിക്കാം. താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ്. ഭൂരിഭാഗം ആൾക്കാരും നോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? നമ്മൾ അങ്ങനെ ഒരു മേഖലയിലൂടെ കടന്നു പോയിട്ടില്ല. അതിൻ്റെ പ്രാധാന്യമോ ഇന്ന് ഏറെ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യവുമാണ്. അതുകൊണ്ടാണ് ഇന്ന് ആ വിഷയത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇമോഷണൽ ക്വോഷ്യന്റിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് നമ്മൾ വിശദമായി പഠിക്കാൻ പോകുന്നത്. ഈ മേഖലയിൽ, പ്രത്യേകിച്ച് ഇമോഷണൽ ഇന്റലിജൻസിന്റെ പഠനവും ഗവേഷണവും, ആ മേഖലയിൽ തൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച ഒരു മനുഷ്യനുണ്ട്. അമേരിക്കക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഡാനിയൽ ഗോൾമാൻ. ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്, ഓഥറാണ്, അതോടൊപ്പം തന്നെ സയൻസ് ജേർണലിസ്റ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കുറേ പുസ്തകങ്ങളുണ്ട്, ഈ മേഖലയുമായി ഏറെ ബന്ധപ്പെട്ട ഒട്ടേറെ പുസ്തകങ്ങളുണ്ട്. അതിൽ ചില പുസ്തകങ്ങളുടെ പേരുകൾ ഞാൻ പറയാം. ഒന്ന് ഇമോഷണൽ ഇന്റലിജൻസ്, മറ്റൊന്ന്
പ്രൈമൽ ലീഡർഷിപ്പ്, മറ്റൊന്ന് ഫോക്കസ്. മറ്റൊരു പുസ്തകത്തിന്റെ പേര് വാട്ട് മേക്സ് എ ലീഡർ. മറ്റൊരു പുസ്തകം ഒപ്റ്റിമൽ. ഇങ്ങനെ നിരവധി പുസ്തകങ്ങൾ എഴുതിയ ഒരു വ്യക്തിയാണ് ഡാനിയൽ ഗോൾമാൻ. അദ്ദേഹത്തിന്റെ പ്രൈം ഏരിയ എന്ന് പറയുന്നത് ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങൾ ഇന്ന് ലോക ശ്രദ്ധ ഏറെ പിടിച്ചു പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പഠനങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ പഠനവുമായി ബന്ധപ്പെട്ട് ഈ വെബിനാറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കൂടുതലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ ഈ പ്രോഗ്രാം മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത് നോക്കാം. ഒന്ന്, എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇമോഷണൽ ക്വോഷ്യന്റ് എന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം അതിന്റെ പ്രാധാന്യം വളരെയേറെ ഇമ്പോർട്ടൻ്റ്, അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് എങ്ങനെ വർദ്ധിപ്പിക്കാം, അതിനുള്ള വിവിധ കാര്യങ്ങൾ, പ്രധാനപ്പെട്ട എന്ന് പറയുന്ന ഒന്ന് സെൽഫ് അവെയർനെസ്, അതോടൊപ്പം തന്നെ മാനേജിങ് ഇമോഷൻസ്, എംപതി, റിലേഷൻഷിപ്സ്, ഇങ്ങനെ വിവിധ മേഖലകളിൽ നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുന്നത് അല്ലെങ്കിൽ എങ്ങനെ ഇത് വർദ്ധിപ്പിക്കാം, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ എഴുതിയെടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് തുടങ്ങാം. എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് അഥവാ ഇമോഷണൽ ക്വോഷ്യന്റ് എന്ന് നമുക്ക് നോക്കാം. അതിന് ഒട്ടനവധി നിർവചനങ്ങളുണ്ട്. അതിൽ നമുക്കൊക്കെ മനസ്സിലാവുന്ന എളുപ്പത്തിലുള്ള ഒരു നിർവചനത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ നിർവചനം എങ്ങനെയാണ്? ഇമോഷണൽ ഇന്റലിജൻസ് ഈസ് ഹൗ വെൽ വി ഹാൻഡിൽ അവർ ഇമോഷൻസ് ആൻഡ് റിലേഷൻഷിപ്സ്. നമ്മുടെ ബന്ധങ്ങളെ അല്ല, അതോടൊപ്പം തന്നെ നമ്മുടെ വികാരങ്ങളെ, ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്, ഇത് രണ്ടും ചേർന്നതിനാണ് നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ ഇമോഷണൽ ഇന്റലിജൻസിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. സ്കൂളുകളിലോ കോളേജുകളിലോ ഇതൊട്ട് പഠിപ്പിക്കുന്നുമില്ല. അവിടെ ഐ ക്യു ആണ് പ്രാധാന്യം, അല്ലെങ്കിൽ വൈജ്ഞാനിക ബുദ്ധിക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ അത് കഴിഞ്ഞ് ഒരു, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, ഒരു തൊഴിൽ മേഖലയിലേക്ക് വരുമ്പോഴോ, അല്ലെങ്കിൽ ഒരു വിവാഹം കഴിക്കുമ്പോഴോ, അല്ലെങ്കിൽ ഒരു കുടുംബജീവിതത്തിലേക്ക് നമ്മൾ കൂടുതൽ ആഴ്ന്നിറങ്ങുമ്പോഴോ ഒക്കെയാണ് നമുക്ക് ഈ ഇമോഷണൽ ഇന്റലിജൻസിന്റെ പ്രസക്തി മനസ്സിലാവുന്നത്. അതായത് നമ്മൾ സ്വയം എങ്ങനെയാണ് സമൂഹവുമായി ഇടപെടുന്നത്, നമ്മുടെ പാർട്ണർ അവരോട് ആ പാർട്ണറുമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇടപെടുന്നത്, നമ്മുടെ തൊഴിൽ സ്ഥലത്ത് നമ്മൾ മറ്റ് ആൾക്കാരുമായിട്ട് എങ്ങനെ ഇടപെടുന്നു, അല്ലെങ്കിൽ ഈ സമൂഹജീവിയാണല്ലോ മനുഷ്യൻ. ഒരു സമൂഹത്തിന്റെ ഓരോ ഘടകങ്ങളിലും നമ്മൾ ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന ഈ വൈകാരിക സന്തുലനത്തെ കുറിച്ച് വലിയ പ്രാധാന്യത്തോടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ലെങ്കിൽ നമുക്ക് വലിയ ദുരന്തങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് അത്രയും പ്രാധാന്യമുള്ളതായിട്ട് നമ്മൾ പറയുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത്, നമ്മുടെയൊക്കെ ഇടയിലുള്ള ഒരു മിത്താണ്. ആ മിത്ത് ഇതാണ്, നമ്മുടെ ജീവിത വിജയത്തിന് ഏറ്റവും അത്യാവശ്യം ഐ ക്യു ആണ്. കാരണം നമ്മുടെ മത്സര പരീക്ഷകളായാലും മറ്റെല്ലാ മേഖലകളിലും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഐ ക്യു ആണ്. ഇതാണ് നമ്മുടെ ഒരു മിത്ത് എന്ന് പറയുന്നത്. എന്നാൽ ഇങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ ഏറ്റവും വലിയ ആണിക്കല്ല് എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. ഐ ക്യു വേണ്ടെന്നല്ല, പക്ഷെ ഇമോഷണൽ ഇന്റലിജൻസ് ആണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഗതിവിഗതികളും നിയന്ത്രിക്കുന്നത്. അത് തിരിച്ചറിയാനാണ് ഈ ക്യുവിന്റെ പ്രാധാന്യം ഞാൻ ഒന്നുകൂടെ പറഞ്ഞത്, നേരത്തെ സൂചിപ്പിച്ച മിത്തിന്റെ കാര്യം. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന വാക്കിൽ അറിയണമെങ്കിൽ ആദ്യം അറിയേണ്ട ഇമോഷൻ എന്താണ് എന്നാണ്. ഇമോഷൻ വികാരം എന്നൊക്കെ നമ്മൾ മലയാള അർത്ഥം പറയുമെങ്കിൽ അതെങ്ങനെ ഉണ്ടായെന്ന് നോക്കിയാൽ, മോട്ടിയർ എന്ന ഒരു ലാറ്റിൻ വേർബിൽ നിന്നാണ് അത് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ടു മൂവ് എന്നാണ്, ഒന്ന് അനങ്ങുക. ഇവിടെ ഏതൊരു വികാരത്തിനും ഒരു മൂവ്മെന്റ് ഉണ്ടാവും, അത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ആ അങ്ങനെയാണ് ഈ പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഇമോഷൻ എന്ന വാക്കുണ്ടായത്. അതൊന്ന് മനസ്സിലാക്കാൻ ഒന്ന് വിശദീകരിച്ചു എന്ന് മാത്രം. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് വിവിധ തരം വികാരങ്ങളെ കുറിച്ചാണ്. ഇതൊരു പുതിയ അറിവൊന്നും അല്ല, നമുക്കൊക്കെ തന്നെ അറിയുന്ന കാര്യങ്ങൾ ഞാനൊന്ന് പറയുന്നു എന്ന് മാത്രം. ഇതിൽ തന്നെ എല്ലാം ഒന്നും പറയുന്നില്ല, കുറച്ച് വികാരങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നത്. നമുക്ക് മെജോറിറ്റി ആയിട്ട് എല്ലാവർക്കുള്ള വികാരങ്ങളാണ്. ഒന്ന് ആങ്കറാണ്, ദേഷ്യം അല്ലെങ്കിൽ ക്രോധം എന്നൊക്കെ പല വാക്കുകൾ ഉപയോഗിക്കും. രണ്ടാമത്തത് ഫിയർ ആണ്, ഭയം, പേടി. മൂന്നാമത്തത് ലവ് അല്ലെങ്കിൽ സ്നേഹം. നാലാമത്തെ ഹാപ്പിനെസ് ആണ്, സന്തോഷം. ഇനി മറ്റൊന്ന് സാഡ്നെസ് ആണ്, ദുഃഖം. മറ്റൊന്ന് ഡിസ്ഗസ്റ്റ്, എന്താ പറയുക, നീരസ് എന്നൊക്കെ പറയും, അങ്ങനെയുള്ള അവസ്ഥ. ഇങ്ങനെയുള്ള വിവിധ തരം വികാരങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇനി ഒട്ടനവധി ഉണ്ട്, ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല. ഇവയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒട്ടനവധി മാറ്റം ഉണ്ടാക്കുന്നില്ലേ? ഇതാണ് ദേഷ്യം വരുന്നതായിട്ട് സങ്കല്പിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് രക്തസഞ്ചാരമൊക്കെ വളരെ കൂടി, കൈകാലുകളിലൊക്കെ വളരെ രക്തസഞ്ചാരം കൂടും. അപ്പൊ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അടുത്തൊരു കത്തിയോ ഒരു ആയുധമോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആക്രമിച്ചു കളയും. ഇത് വലിയ പ്രശ്നമാണ്, വർക്കൊന്നും അങ്ങനെ പറ്റിയിട്ടുണ്ട്. ഇനി ഭയം വരുന്ന സമയത്ത്, ഫിയർ വരുന്ന സമയത്ത് നമ്മൾ ഓടി രക്ഷപ്പെടും. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ആണല്ലോ നമ്മുടെ അമിഗ്ഡാല ചെയ്യുക. അപ്പൊ അതിനു വേണ്ടി രക്തസഞ്ചാരമൊക്കെ നമ്മുടെ കാലുമായി ബന്ധപ്പെട്ട് അതിന്റെ
അസ്ഥികളിലെ അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിന് വേണ്ടുന്ന മസിലുകളിലൊക്കെ തന്നെ ഉള്ളിലേക്ക് സഞ്ചാരമൊക്കെ വരും. കാരണം അത് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ലവ് ഉണ്ടാകുമ്പോൾ വളരെ ശാന്തം, വളരെ ശാന്തം. അതേപോലെ തന്നെ ഹാപ്പിനെസ് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഒക്കെ വർക്ക് ചെയ്യും. സാഡ്നസ് ഉണ്ടാകുമ്പോൾ മറ്റൊരു തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. നിരാസം അല്ലെ നീരസം എന്നൊക്കെ പറഞ്ഞു എന്താ പറയുക ഡിസ്കസ്റ്റ് അതുണ്ടാകുമ്പോൾ അതനുസരിച്ച് വരും. ഞാൻ പറഞ്ഞ വിവിധ വേരുകൾ എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് ഏത് ഒരാൾക്കും മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അത് ഞാൻ ഒന്ന് പറഞ്ഞത് മാത്രം. നമ്മുടെ ബ്രെയിനിന്റെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളുണ്ട്. അതും ഈ ഇമോഷണൽ ഇന്റലിജൻസും ഒക്കെ ആയിട്ട് ഒരുപാട് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ആമുഖമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നത്. ഈ രണ്ട് ബ്രെയിനിലും ഒന്ന് ഇമോഷണൽ ബ്രെയിനാണ്, ലിംബിക് ബ്രെയിൻ, ഇങ്ങനെ പലതും പേരുകൾ മാറ്റി ഉപയോഗിക്കാറുണ്ട്. മറ്റൊന്ന് നമ്മുടെ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ് ഉൾപ്പെടുന്ന ബ്രെയിൻ ഭാഗമാണ്. അതിനെ നമ്മൾ റാഷണൽ ബ്രെയിൻ എന്നാണ് പറയുന്നത്. ഇങ്ങനെ രണ്ടെണ്ണമുണ്ട്. ഇതിൽ നമ്മുടെ വൈകാരികമായ കാര്യങ്ങൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ദേഷ്യവും അല്ലെങ്കിൽ മറ്റ് ഇമോഷൻസ് പലതും വരുന്ന സമയത്ത് അവിടെ നടക്കുന്നത് ഈ റെപ്റ്റീലിയൻ ബ്രെയിനിലാണ് ആക്ടിവേഷൻ നടക്കുന്നത്. അവിടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അമിഗ്ഡാല. ഇവിടെ വിശദമായിട്ട് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഈ അമിഗ്ഡാല ആക്ടിവേറ്റ് ആവും. അപ്പോൾ നമുക്ക് അറിയുന്ന രണ്ട് കാര്യങ്ങൾ, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. നമുക്ക് ഒന്നുകിൽ പ്രതികരിക്കും അല്ലെങ്കിൽ നമ്മൾ ഓടും. ഈ രീതിയിലാണ് നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ലോജിക് ബ്രെയിൻ അല്ലെങ്കിൽ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ് നമ്മൾ പറയുന്ന ഈ റാഷണൽ ബ്രെയിനിലാണ് ലോജിക് ബ്രെയിൻ എന്ന് പറയുന്നത്. അതായത് ഡിസിഷൻ മേക്കിംഗ്, ഒരു തീരുമാനമെടുക്കും, ഒരു പ്രോബ്ലം സോൾവിങ്, ഇങ്ങനെ ജീവിതത്തിൽ അത്യാവശ്യമായ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നടത്തുന്നത് നമ്മുടെ ഈ റാഷണൽ ബ്രെയിനാണ്. ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ സ്പീഡ്, പ്രോസസ്സിംഗ് സ്പീഡ് വളരെ ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ അതായത് നമ്മുടെ ഈ റെപ്റ്റീലിയൻ ബ്രെയിൻ അല്ലെങ്കിൽ അമിഗ്ഡാലയ്ക്ക് ഉൾപ്പെടുന്ന ബ്രെയിൻ ഉണ്ടോ, അത് പെട്ടെന്ന് ആക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു ദേഷ്യം വരുമ്പോൾ തന്നെ നമ്മൾ അടുത്ത പരിപാടി തുടങ്ങിയിട്ടുണ്ട്, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, പിന്നെ ആലോ അയ്യോ ഇങ്ങനെ ഞാൻ ചെയ്യണ്ടായിരുന്നു. അതായത് അതിന് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ആക്ഷൻ നടക്കുന്നത്, പ്രോസസ്സ് വളരെ ഫാസ്റ്റ് ആയിട്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് എടുത്ത് ചാടി നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ഈ റാഷണൽ ബ്രെയിൻ അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ബ്രെയിൻ എന്നൊക്കെ പറയുന്ന നമ്മുടെ ബ്രെയിൻ ഉണ്ടല്ലോ, പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ് ബ്രെയിൻ, ഇത് ആവർത്തിച്ച് പറയാൻ കാണുന്നത് മനസ്സിലാക്കാനാണ്. അവിടെ ഇത് വളരെ സ്ലോ പ്രോസസ്സിൽ നടക്കും, പക്ഷെ കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കും. പലപ്പോഴും നമുക്ക് പറ്റുന്നത് ഇമോഷണൽ ബ്രെയിനിൽ എത്തുമ്പോഴേക്കെ ആക്ഷൻ കഴിഞ്ഞു, പിന്നെ അങ്ങോട്ട് പോകേണ്ട പറ്റുന്നില്ല, അതിന് സ്പീഡ് മതിയാവുന്നില്ല. ഇതൊരു ഗൗരവമായ വിഷയമാണ്. നമ്മുടെ നിത്യജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് ഈ ബ്രെയിനിൻ്റെ, ഈ ഇമോഷണൽ ബ്രെയിനും അതോടൊപ്പം തന്നെ അതിൽ നമ്മളെ രക്ഷപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നമുക്ക് ജീവിത വിജയമുണ്ടാക്കി തരുന്നത് നമ്മുടെ റാഷണൽ ബ്രെയിൻ ആണെന്നൊന്ന് ആമുഖമായി മനസ്സിലാക്കാൻ ഇത്രയും വിശദീകരിച്ചു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു പുറമേ നിന്നുള്ള ചിന്തകളോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോഴാണല്ലോ ബ്രെയിൻ ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ ഈ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സിൽ റാഷണൽ ബ്രെയിനിന് പ്രവർത്തിക്കാനുള്ള സമയം കൊടുക്കണം നമ്മൾ. നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളായ കണ്ണ്, ചെവി തുടങ്ങിയവയിലൂടെ നമ്മളുടെ ബ്രെയിനിലേക്ക് സിഗ്നലുകൾ എത്തുന്നത്, അതിൻ്റെ തോട്ട് സിഗ്നൽസ് എന്ന് പറയും. ആ സിഗ്നലുകൾ ഒരേ സമയത്താണ് നമ്മുടെ ബ്രെയിനിൽ, ഈ ഇമോഷണൽ ബ്രെയിനിലും റാഷണൽ ബ്രെയിനിലും എത്തുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമോഷണൽ ബ്രെയിൻ അതിൻ്റെ ഫാസ്റ്റ് ആയിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങും. ഉടനെ നമ്മൾ എന്ത് ചെയ്യും, എന്തെങ്കിലും ആയിട്ട് എഴുന്നേറ്റ് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കും. നേരെ മറിച്ച് നമ്മുടെ ഇമോഷണൽ ബ്രെയിനും മറ്റും തൊട്ടപ്പുറമുള്ള ഈ റാഷണൽ ബ്രെയിൻ അല്ലെങ്കിൽ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന അത് സ്ലോ ആയിട്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യൂ. അതിനെന്ത് ചെയ്യണം, സമയമെടുക്കും. അതിന് മുമ്പേ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ പഴയ കാലത്തെടുത്ത തീരുമാനങ്ങളെ കുറിച്ചൊക്കെ ബാക്ക് ഫയലൊക്കെ ഒന്ന് പഠിക്കേണ്ടി വരും. അപ്പം ആ ആ സ്പീഡ് എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. അപ്പോൾ ഇതിനെ കുറച്ച് സമയമെടുക്കും, പക്ഷേ ഇതിനാരും സമയം കൊടുക്കാറില്ല. ഇവിടെയാണ് നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യം ചെയ്യേണ്ടത്, ഒന്ന് പോസ് ചെയ്യുക, ഒന്ന് കുറച്ച് സമയം നിൽക്കുക. അങ്ങനെ പോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ പറയുന്ന പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ് കുറച്ച് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ സമയം കിട്ടുകയും അതിന് എന്ത് തീരുമാനം എടുക്കേണ്ടത് അതിനൊരു സാവകാശമൊക്കെ ലഭിക്കുകയും ചെയ്യും. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും കിട്ടുമ്പോൾ അന്നേരം തന്നെ പ്രവർത്തിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നത് നമ്മൾ ഇമോഷണൽ ബ്രെയിൻ ഹൈജാക്കിംഗ് എന്നാണ് ഇതിനെ പറയാം. അത് ഇമോഷണൽ ബ്രെയിൻ ഹൈജാക്കിംഗ്, അതിനെ ഹൈജാക്ക് ചെയ്യപ്പെടുന്നു, അതിനെ അനുവദിക്കരുത്. അതിനു വേണ്ടി നമ്മൾ കുറച്ച് പോസ് എടുക്കണം. ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലായില്ലേ? നമ്മളിവിടെ ഇമോഷണൽ ബ്രെയിൻ, പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ് അല്ലെങ്കിൽ റാഷണൽ ബ്രെയിൻ എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ രണ്ട് വാക്ക് ആവർത്തിക്കുന്നു, ഒന്ന് അമിഗ്ഡാല, മറ്റൊന്ന് പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ്. അപ്പോൾ ഇവിടെ നമ്മളൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ അമിഗ്ഡാല പെട്ടെന്ന് പ്രവർത്തിക്കുന്നു, പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ് ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെയല്ല സംഭവിക്കുന്നു. ഈ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സും അമിഗ്ഡാലയും ഒക്കെ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സിൻ്റെ ആ ലോജിക് ബ്രെയിൻ ഒക്കെ വർക്ക് ചെയ്യാനുള്ള സമയം നമ്മൾ കൊടുക്കുന്നില്ല എന്ന് മാത്രം.
അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടാകുമ്പോൾ എടുത്തു ചാടി ചെയ്തിട്ടാകുമ്പോൾ അങ്ങനെ വേണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് നമുക്കതിനെ തോന്നലുണ്ടോ? അതെങ്ങനെ ഉണ്ടാവുന്നത്? അത് ഈ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ് ഡിസിഷൻ ആണ്. പക്ഷെ ആ ഡിസിഷൻ എടുക്കേണ്ട സമയം നമ്മൾ കൊടുത്തില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ അമിഗ്ഡാലയുടെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ അതിന്റെ ഹൈജാക്കിങ്ങിനെ എതിർക്കുന്ന ഒരു പ്രവർത്തനം നമ്മുടെ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ് നടത്തുന്നുണ്ട്. അത് ആ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതിന് മറ്റൊരു പേര് നമ്മൾ പറയാറുണ്ട്, ഇമോഷണൽ മാനേജർ. അതായത് വൈകാരികമായ നിലയെ ഒന്ന് മാനേജ് ചെയ്യുന്നതാണ്. ഈ ഇമോഷണൽ മാനേജ് ഇമോഷണൽ മാനേജർ ആയിട്ടുള്ള പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ് എന്താണ് ചെയ്യുന്നത്? അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ എടുത്തു ചാടി ചെയ്യുന്നതിന് പകരം അതിന് എങ്ങനെയാണ് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള സന്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ സന്ദേശങ്ങൾ കിട്ടിയാൽ ഈ അമിഗ്ഡാല പ്രവർത്തനം ചെയ്യും. പക്ഷെ ആ സന്ദേശം അവിടുന്ന് കൊടുത്ത് അത് തിരിച്ചെത്തുന്ന ആ സമയം ഒന്ന് നമ്മൾ നീട്ടി കൊടുത്താൽ മതി. നമ്മൾ അതിന് നിൽക്കാതെ പെട്ടെന്ന് എടുത്തുകാട് ചെയ്യുന്നതാണ് നമുക്ക് ഈ വൈകാരിക പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാവുന്നത്. ആ ഇമോഷണൽ മാനേജറുടെ ആ പ്രസക്തി ഒന്ന് മനസ്സിലാക്കാം. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ റൈറ്റ് ഹാൻഡും അല്ലെങ്കിൽ വലത് ഭാഗത്തെ നിയന്ത്രിക്കുന്ന ലെഫ്റ്റ് ബ്രെയിൻ, അതോടൊപ്പം തന്നെ ലെഫ്റ്റിനെ നിയന്ത്രിക്കുന്ന റൈറ്റ് ബ്രെയിൻ, ഇങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ട് ക്രോസ് ആണ് ഇവരുടെ പ്രവർത്തനം. ഇവിടെ ഈ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ ലെഫ്റ്റ് ഭാഗത്തിനെ നമ്മൾ ന്യൂറൽ തെർമോസ്റ്റാറ്റ് എന്നൊരു വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട്. അതായത് നമ്മുടെ അൺപ്ലസന്റ് ആയിട്ടുള്ള വികാരങ്ങൾ, ആ വികാരങ്ങളെ നിയന്ത്രിക്കുന്നതൊക്കെ ചെയ്യുന്നത് ഈ ലെഫ്റ്റ് ഭാഗമാണ്. ഇനി റൈറ്റ് ഭാഗമാണ്, റൈറ്റ് ബ്രെയിൻ ഭാഗമാണ് ഈ നെഗറ്റീവ് വികാരങ്ങളായ ഫിയർ, അഗ്രഷൻ തുടങ്ങിയവയെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ ചിലർക്ക് പക്ഷാഘാതം വന്നിട്ട് ചിലപ്പോൾ ഇടത് ഭാഗം തളർന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം? അവിടെ റൈറ്റ് ബ്രെയിനിലെ പ്രവർത്തനങ്ങൾ അവിടെ നിശ്ചലമായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവർ ലെഫ്റ്റ് ഒക്കെ അനങ്ങാതായത്. ആ സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരു ഭയം ഉണ്ടാവില്ല, ഫിയർ ഉണ്ടാവില്ല, അഗ്രഷൻ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? ആ ഭാഗം ഇൻആക്റ്റീവായത്. അപ്പൊ ചുരുക്കത്തിൽ നമ്മുടെ ഈ കൺട്രോളിങ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ ഇടത് വലത് ഭാഗത്താണ്. അതൊന്ന് മനസ്സിലാക്കാനാണ് ഇത്രയും വിശദീകരിച്ചത്. ഇതുകൂടി ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ഇമോഷണൽ ബ്രെയിനിനെ കൺട്രോൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ്. അതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഭാഗമാണ്. ഈ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സിനെ ആക്റ്റീവാക്കി നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഇമോഷണൽ ബ്രെയിനിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഇമോഷണൽ കോഷ്യൻറ്റ് ഉയർത്താനുള്ള വിവിധ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തത് സെൽഫ് അവയർനെസ് ആണ്. സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് നമ്മളിൽ ഉണ്ടാകുന്ന വികാരം ഏതാണ്, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. അത് ആങ്കർ ആവാം, ദേഷ്യമാവാം, അല്ലെങ്കിൽ ഭയമാവാം, അത് ഏതുമാവാം. അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സിൽ ആ ഫയൽ ഒന്ന് എടുക്കാൻ തുടങ്ങും. ഇതേപോലെ മുമ്പേ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, അവിടെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഫയൽ എടുത്തിട്ട് അന്ന് എന്ത് ഡിസിഷനാണ് എടുത്തത് അതൊക്കെ ഒന്ന് പഠിച്ച് അതിന് കൃത്യമായ ഒരു ഉത്തരം നൽകുന്ന വിധത്തിൽ നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കും. അതിന് കുറച്ച് സമയം നമ്മൾ എടുക്കണം എന്ന് മാത്രം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ സെൽഫ് അവയർനെസ്സിലേക്ക് നമ്മൾ അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ ഓഫ് അവർ ഇമോഷൻസിലേക്ക് പോകുന്ന സമയത്ത് പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ് കറക്റ്റ് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും തരും. അത്ര സമയം അതിന് ലഭിക്കുന്നുള്ളതാണ് കാര്യം. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം സെൽഫ് അവയർനെസ്. ഒരു കാര്യം കൂടി പറയാനുണ്ട്, ഇവിടെ നമ്മൾ സെൽഫ് അവയർനെസ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആ വികാരങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞല്ലോ, അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നോൺ ജഡ്ജ്മെന്റൽ ആയിരിക്കണം, നോൺ റിയാക്റ്റീവ് ആയിരിക്കണം. അതൊരു വലിയൊരു മുൻവിധിയോടൊന്നും ആവരുത്, അമിതമായ ഒരു ഇടപെടലുകളൊന്നും അവിടെ പാടില്ല, നോൺ റിയാക്റ്റീവ് ആയിരിക്കണം. അത് രണ്ടും കൂടെ ഓർമ്മിക്കും. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ്ഫുൾനെസ്, മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ തന്നെ സഹായിക്കുന്ന നമ്മുടെ സെൽഫ് അവയർനെസ്സിനാണ്. അവിടുത്തെ ഐഡന്റിഫൈ ദി ഇമോഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ആ പ്രോസസ്സിനെ ഏറെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ് മെഡിറ്റേഷനും മൈൻഡ്ഫുൾനെസ്സും എന്ന് കൂടി കൂട്ടി വായിക്കും. സെൽഫ് അവയർനെസ്സിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന മാനേജിങ് ദ ഇമോഷൻസ്. മാനേജ്മെന്റ് അതായത് ആ വാക്ക് നമ്മൾ ഏറെ കേട്ടാവുന്നതാണ്. നമ്മൾ ഇതിനെ സപ്രസ് ചെയ്യലല്ല, ഇല്ലാതാക്കലല്ല, അങ്ങനെ ഒതുക്കി വെക്കലല്ല, ഇമോഷൻസിനെ ഒതുക്കി വെക്കലല്ല മാനേജിങ് ഇമോഷൻസ്. അതിനെ ആക്സെപ്റ്റ് ചെയ്യലാണ്, അതിന് സ്വീകരിക്കലാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, പോസിറ്റീവ് ഇമോഷൻസിന് മാത്രമേ സ്വീകരിക്കൂ, അങ്ങനെയല്ല. അതിൽ നെഗറ്റീവ് ഒക്കെ ഉണ്ടാവും, ഇതാണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ പോസിറ്റീവിലേക്ക് കൂടുതൽ, ആ പോസിറ്റീവായ ഇമോഷൻസിലേക്ക് കൂടുതൽ വരണം. പക്ഷെ നെഗറ്റീവ് കൂടെ ഉൾപ്പെട്ടതാണ് നമ്മൾ ഇമോഷൻസിൻ്റെ ആ മൊത്തം കാര്യങ്ങളെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് മാനേജ് ചെയ്യാൻ. അപ്പോൾ മാനേജ് ചെയ്യുമ്പോൾ
പോസിറ്റീവിനെ നെഗറ്റീവിനെ ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഈ മാനേജിങ് ഇമോഷൻസ് എന്നത് ഒന്നോ രണ്ടോ ദിവസം ചെയ്യേണ്ടതല്ല, അതൊരു റെഗുലറായിട്ട് തുടർച്ചയായി ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇമോഷണൽ ക്വോഷ്യന്റ് വർദ്ധിപ്പിക്കാനുള്ള മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എമ്പതിയാണ്. എമ്പതി എന്ന വാക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നമായി കാണുന്ന അവസ്ഥയാണ് എമ്പതി എന്ന് പറയുന്നത്. ഇവിടെ ഇമോഷനുമായി അത് ബന്ധപ്പെടുമ്പോൾ എങ്ങനെയാണ്, നമ്മളുടെ ഒരു സെൽഫ് അവെയർനെസ് കൂടുന്നതനുസരിച്ച് നമ്മൾ നമ്മുടെ ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാക്കുമല്ലോ, വളരെ ആഴത്തിൽ മനസ്സിലാക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇമോഷൻസിനെയും ആഴത്തിൽ മനസ്സിലാക്കുന്നതിനെയാണ് എമ്പതി എന്നിവിടെ പറയുന്നത്. അങ്ങനെയുള്ള മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടുതൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ തമ്മിലൊരു ബന്ധം ഉണ്ടാവും, ഒരു റിലേഷൻഷിപ്പ് അവിടെ വളരും. ആ റിലേഷൻഷിപ്പ് വളരുമ്പോൾ നമ്മളിൽ കൂടുതൽ ബന്ധം ഊഷ്മളമാകും. ഇത് നമ്മുടെ ബന്ധങ്ങളുടെ ദൃഢതയ്ക്ക് കാരണമാകും. അപ്പൊ എമ്പതി എന്ന് പറയുന്നത് വെറുതെ പറയേണ്ട ഒരു കാര്യമല്ല, മറ്റുള്ളവരുടെ ഇമോഷൻസിനെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ് കൂടുകയും നമ്മൾ കൂടുതൽ വിജയിച്ച ഒരാളായി മാറുകയും ചെയ്യും, ഇമോഷണൽ ഇന്റലിജൻസ് വർദ്ധിക്കുകയും ചെയ്യും. ഇനി നാലാമത്തത്, മാനേജിങ് യുവർ റിലേഷൻഷിപ്പ് ഓർ ഹാൻഡ്ലിങ് യുവർ റിലേഷൻഷിപ്പ്, നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെ നമുക്ക് ഊട്ടിയുറപ്പിക്കാം, ഈ വൈകാരികമായ പക്വത വളർത്താനും ഒക്കെ. അത് രണ്ട് കാര്യമാണ് ചെയ്യേണ്ടത്. ഒന്ന്, മാസ്റ്റർ യുവർ ഓൺ ഇമോഷൻസ്, നിങ്ങളുടെ ഇമോഷൻസിനെ മനസ്സിലാക്കുന്നതിൽ നിങ്ങളൊരു മാസ്റ്റർ ആവണം, എങ്കിലേ അത് പറ്റും. രണ്ട്, മറ്റുള്ളവരുടെ വികാരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് ഹൃദയം നിറഞ്ഞ ഒരു സമീപനമായിരിക്കണം, എമ്പതിയോടുകൂടി ആയിരിക്കണം എന്ന് നേരത്തെ സൂചിപ്പിച്ചു. അങ്ങനെ ഈ മറ്റുള്ളവരുടെ ഇമോഷൻസ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ബന്ധങ്ങൾ കുറച്ചുകൂടെ ഊഷ്മളമാവും എന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ബന്ധങ്ങളുടെ ഊഷ്മളത വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ നമ്മളൊരു മാസ്റ്ററി ഉണ്ടാക്കിയെടുക്കലാണ് ആവശ്യം. അപ്പൊ മറ്റുള്ളവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ അത് കേൾക്കാനും അതിൽ ഇടപെടാനും അതിൻ്റെ ഒരു സൊല്യൂഷൻസിലേക്കൊക്കെ പോകാനുള്ള നമ്മുടേതായ പൂർണ്ണമായ ഹൃദയം തുറന്ന ബന്ധമുണ്ടാക്കലാണ് ഈ മാനേജ് യുവർ റിലേഷൻഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസിനെ വർദ്ധിപ്പിക്കാൻ ഏറെ സഹായിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇമോഷണൽ ക്വോഷ്യന്റിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇന്റലിജന്റ് ക്വോഷ്യന്റ് അല്ലെങ്കിൽ ഐക്യുവിന്റെ ലോകത്ത് നിന്ന് വൈജ്ഞാനിക ബുദ്ധിയുടെ ലോകത്ത് നിന്ന് വൈകാരിക ബുദ്ധിയുടെ ലോകത്തിലേക്ക് നമ്മളൊന്ന് മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റവും അത് നമ്മുടെ സുഹൃത്തുക്കളിലും നമ്മുടെ സമൂഹത്തിലുമൊക്കെ ഉണ്ടാക്കുന്ന മാറ്റം ചെറുതൊന്നുമല്ല. ലോകത്തിൽ അറിയപ്പെടുന്ന വ്യക്തികളൊക്കെ തന്നെ ഈ ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇമോഷണൽ ക്വോഷ്യന്റ് വളരെ കൂടിയവരാണ്. അവിടെ നമുക്ക് ഗാന്ധിജി ആയാലും നമുക്ക് സുഭാഷ് ചന്ദ്രബോസ് ആയാലും നമുക്ക് ലോകത്ത് നെൽസൺ മണ്ടേല ആയാലും ഒക്കെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് അവരുടെയൊക്കെ ഇമോഷണൽ ഇന്റലിജൻസ് വളരെ കൂടിയതുകൊണ്ടാണ്. ഇവിടെ ഒരു പുതിയ സമൂഹം നമ്മൾ സൃഷ്ടിക്കുമ്പോൾ അവർ വൈകാരികമായി പക്വതയുള്ളവരായിരിക്കണം, ഇമോഷണലി ഇന്റലിജന്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നമ്മുടെ വ്യക്തി ജീവിതവും സമൂഹ ജീവിതവും ഉയരുകയുള്ളൂ. അതിനുള്ള എല്ലാ വഴികളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഏതാണ്ട് എല്ലാ വഴികളും. ഇവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമുക്ക് ഓരോരുത്തർക്കും നല്ല ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള ക്വോഷ്യന്റ്, ഇമോഷണൽ ക്വോഷ്യന്റ് വളരെ ഹൈ ആയ വ്യക്തിയായി മാറാം. ഇത്രയും സമയം ക്ഷമയോടെ ഈ വീഡിയോ കണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളെ ഞാൻ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുന്നു. ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്ക് സാധിച്ചു. എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാൻ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് ഈ അറിവ് എത്ര ഉപകാരപ്പെട്ടോ അത്രയും പ്രാധാന്യത്തോടെ വേണ്ടപ്പെട്ടവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം ഈ വിഷയത്തിൽ എന്നേക്കാൾ അറിവുള്ള ഒട്ടേറെ പ്രേക്ഷകരുണ്ടാവും, അവർക്കറിയാവുന്ന കാര്യങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യുക. അത് എനിക്കും മറ്റു പ്രേക്ഷകർക്കും ഏറെ സഹായകരമാണ്. അതുപോലെ ആദ്യമായി ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇത്തരം വിജ്ഞാനപ്രദമായ ഒട്ടേറെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ അത് സഹായിക്കും. താങ്ക് യു. ഇൻസ്പയർഡ് ബൈ ആൾട്രുവിസ്റ്റിക് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, എ നോൺ പ്രോഫിറ്റ് നോൺ റിലിജിയസ് എന്റിറ്റി.